പ്രാവശ്യം വന്നിട്ട് ചോദിക്കണം അസുറ ഇവിടുത്തെ നല്ലൊരു റെസ്റ്റോറന്റ് ഒന്ന് പറയാവോ എന്ന്. അസറിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ അസറിനെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് വരുത്തി. കാര്യം അസറിന് ഇഷ്ടം കൊണ്ടല്ലേ, പിന്നെ ഇഷ്ടപ്പെട്ട ആളുകളല്ലേ വിളിക്കോളും. എന്തായാലും അസർ കീപ്പ് ഇറ്റ് അപ്പ്, നിങ്ങളുടെ വീഡിയോ ഇനിയും തുടരണം, സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും എല്ലാം ചെയ്യാം. എന്റെ കൂടെ എന്റെ സപ്പോർട്ടും. ഞാൻ എവിടെ ഉള്ളതെന്ന് അറിയോ? ഞാൻ ഉള്ളത് ദുബായ് കിസൈസിലാണ്. ദുബായ് കിസൈസിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. ഇന്ന് എനിക്ക് ഇൻസ്പയർ ആയിട്ട് നമ്മളൊക്കെ നോക്കി കാണും സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വന്നിട്ട് കൂടുതൽ ആളുകൾ കാണുന്ന ഒരു വ്യക്തിയെ കാണാൻ വന്നതാണ്. നിങ്ങൾക്കറിയാൻ പറ്റും നല്ലറ എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ബ്രാൻഡ് യു എയിലൊരു പ്രോമിനൻറ്റ് ബ്രാൻഡാണ്. അവരുടെ റെസ്റ്റോറൻറ്റുകൾ ദുബായിൽ പല സ്ഥലത്തായിട്ടുണ്ട്. കിസൈസിലുള്ള ഒരു ഫുഡ് നല്ലറ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിനെ കുറിച്ച്, ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് മാത്രം പറയാനല്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ MD ആയിട്ടുള്ള ഷംസു നെല്ലറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹത്തെ കാണാനാണ്, അദ്ദേഹം എന്നെ TikTok വഴിയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു മൂപ്പരൊന്ന് കണ്ടിട്ട് എന്തൊക്കെയാണ്, ഒരു ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇക്ക ബിസിയാണോ? അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനോ? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ വ്യക്തിത്വം ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളൊക്കെ വിചാരിക്കും വളരെ ഡിഫിക്കൽട്ടാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് റീച്ച് ചെയ്യാൻ എന്നുള്ള കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അസറ ഇവിടുത്തെ ഒരു നല്ല റെസ്റ്റോറന്റ് കിസൈസിൽ ഒരു പ്രാവശ്യം വന്നിട്ട് ചോദിക്കണം, അസറ ഇവിടുത്തെ നല്ലൊരു റെസ്റ്റോറന്റ് ഒന്ന് പറയാവോ എന്ന്. അത് ശരിയാണ്, ഞാൻ പറഞ്ഞു ഷവർമ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് എനിക്കൊരു ഫീലായി. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പോലുള്ള ഇങ്ങനത്തെ ആളുകളൊക്കെ, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനത്തെ വ്യക്തിത്വങ്ങളൊക്കെ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോണ്ടല്ലോ, അതൊരു ഗ്രേറ്റ് ഇൻസ്പിറേഷനാണ്. എത്ര പൈസ കിട്ടിയാലും അതിൻ്റെ മേലെയാണ് അതൊക്കെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇക്ക ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷ് എന്താന്ന് നോക്കാം. ഇക്കാരോട് കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. ഇതിന്റെ എന്താണ് സംഭവം, എന്താണ് ഇതിനെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇതിൽ എനിക്ക് സംതിങ് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയത്, 24 hours ഇത് മാരിനേറ്റ് ചെയ്തിട്ട്, പിന്നെ നെല്ലറയുടെ സ്പൈസസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, വേറെ സ്പെഷ്യൽ സ്പൈസസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്കൊരു ഫ്യൂഷൻ ഡിഷായിട്ട് പറയാല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ നിങ്ങൾ ബ്രെഡ് കൊടുക്കുന്നുണ്ട്, പ്ലസ് ബ്രോക്കലി ഉണ്ട്, അതുപോലെ തന്നെ ബോയിൽഡ് വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് കഴിച്ചാലോ? തീർച്ചയായിട്ടും. ഇതിനുള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ടല്ലേ, ഫ്രഞ്ച് ഫ്രൈസും. നല്ല ഒരു എന്താ പറയാ, ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊരു അറബിക് അല്ലെങ്കിൽ വന്നിട്ട് ഒരു യൂറോപ്യൻ ഫ്യൂഷൻ ഡിഷ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ അറബിക് ഫുഡ് എന്ന് പറയുന്നത് കേരളത്തിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു ഫുഡാണ് ഈ അറബിക് കുസീൻ എന്ന് പറയുന്നത്. സോ അത് പോർട്രേ ചെയ്തിട്ട് നമ്മളെ മലയാളികൾക്ക് ഒരു പുതിയ ഡിഷ് പരിചയപ്പെടുത്തി കൊടുക്കുക, അതും കൂടി നിങ്ങളെ ഒരു ഇതിലുള്ള ഒരു ഗ്രീൻ പെപ്പേഴ്സ്, അതുപോലെ തന്നെ യെല്ലോ പെപ്പേഴ്സ്, റെഡ് പെപ്പേഴ്സ്, ഇതെല്ലാം ഇട്ടിട്ട്, ഇതെല്ലാം ഹെൽത്തി ഫുഡ് കൂടിയാണ്. അപ്പൊ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം.
ശരിക്ക് റോൾ ചെയ്തിട്ടുണ്ട് ട്ടോ തിൻ സ്ലൈസ് ആയിട്ട് ചെയ്തിട്ട് ഇതിൽ കണ്ടില്ല നിങ്ങൾ പനീറും കൂടി സ്റ്റഫ് ചെയ്തിട്ടുണ്ട് ഇതല്ല ഇക്ക പറഞ്ഞത് പനീർ മുളകുണ്ടല്ലോ നല്ല രീതിക്ക് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് കോട്ടേജ് ചീസ് എന്ന് പറയുന്ന പനീറും കൂടി ഇതിന്റെ ഉള്ളിൽ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കാര്യമായിട്ട് പറയുന്നത് ഞാൻ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു വരുന്നില്ല ആ പച്ചമുളകിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല ഇത് അങ്ങനെയുണ്ട് നല്ലൊരു ടേസ്റ്റ് അപ്പൊ നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെന്ന് വെച്ചാല് നമ്മള് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോ അതിന് ഇത്രത്തോളം മോഡിഫിക്കേഷൻ കൊടുക്കുമ്പോ ഈ സാധനവും അല്ലെങ്കിൽ ഈ ഫുഡും നന്നായിരിക്കണം എന്നാലാണ് അതിനൊരു ഇതുള്ളു അപ്പൊ അത് അവര് മെയിൻ ആയിട്ട് നോക്കിയിട്ടുണ്ട് 24 hours മാരിനേഷൻ വെക്കുക എന്ന് പറയുമ്പോ ആ ചിക്കന്റെ ഉള്ളിലേക്കൊക്കെ ആ മസാല നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോ അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഫുഡൊക്കെയാണ് ഞാൻ കഴിഞ്ഞോണ്ടിരിക്കുക ചോദിക്കാന്ന് എന്തുകൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങി എന്തുകൊണ്ട് ദുബായില് നിങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള ഒരു താല്പര്യം നമുക്ക് ഫുഡ് റെസ്റ്റോറന്റ് നമുക്ക് ഫുഡ് പിന്നെ ഭയങ്കര ഇഷ്ടം പാഞ്ചമ്പോ സ്പൈസ് തുടങ്ങി 2004 1984 നമ്മുടെ കമ്പനി ഉണ്ട് ബ്രാൻഡ് അതിനായിട്ട് 2010 ഈ റെസ്റ്റോറന്റ് നമുക്ക് നല്ല പ്രത്യേകമായി കൂടെ നമ്മുടെ മാത്രം പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ട് ക്വാളിറ്റിയുള്ള സ്പൈസസ് ഹോട്ടലെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള റെസ്റ്റോറന്റ് തുടങ്ങി നമുക്ക് താല്പര്യം അങ്ങനെ തുടങ്ങിയാണ് ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ ശംസുക എന്ന് പറയുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയ എത്രത്തോളം ഒക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം എന്താണ് സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം എന്താണ് നമുക്ക് അങ്ങനെ എന്താ പറയാ മെയിൻലി ഇപ്പോ ഈ കൊറോണ സമയത്ത് ഭയങ്കര ഫ്രീ ആയിരുന്നു വീട്ടിലിരിക്കുമ്പോ അങ്ങനെ വീഡിയോസ് നമ്മുടെ യാത്രകൾ ഒരുപാടുണ്ട് ആ രാജ്യങ്ങളിൽ പോയതും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ട് അപ്പൊ തന്നെ ഫുട്ബോള് ക്രിക്കറ്റ് ഇതൊക്കെ ഇഷ്ടമാണ് എല്ലാം കൂടി ഒരുപാട് വീഡിയോസ് ഒക്കെ കഴിഞ്ഞിരിക്കണം അപ്പൊ ജനങ്ങളിലേക്ക് കാണിക്കുമ്പോൾ അവർക്ക് ഇൻസ്പയർ ആവും കാരണം ഈ ഒരു ബിസിനസിന്റെ തിരക്കിലും ഈ ഒരു പ്രായത്തിലൊക്കെ ഇങ്ങനെ ചെയ്യാതെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാന്ന് മാത്രമല്ല അല്ലാതെ അതിനകത്ത് വേറെ ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല എല്ലാരും മോട്ടിവേറ്റ് ചെയ്യാന്ന് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയാണെന്ന് അറിയോ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അറിയുന്നത് തന്നെ നമ്മുടെ ചമ്മാട് എന്ന സ്ഥലത്ത് ഒരു അഡ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡ്രസ് ബ്രാൻഡാണ് അതിന്റെ അതുവഴിയാണ് എനിക്ക് ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ഷംസുക്ക എന്ന് അറിയുന്നത് പിന്നെ നമ്മളെന്ന് വെച്ചാൽ എത്ര ഡിറ്റാച്ച് ആയിട്ട് എന്താ പറയാ അദ്ദേഹം വലിയൊരു വ്യക്തിത്വമാണ് നമുക്കൊന്ന് റീച്ച് ആവാൻ പറ്റൂല എന്ന് വിചാരിച്ച് ഒരാളാണ് ഞാൻ പക്ഷെ പെട്ടെന്നുണ്ടല്ലോ ഒരു ദിവസം എനിക്ക് ഫോൺ കോൾ വരികയും അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള ഇപ്പോഴും എന്താ പറയാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാണുന്നതും കൂടെ നല്ലൊരു നന്നായി സർവത്തിൽ നിന്നിട്ടുണ്ട് നല്ല രീതിക്കെല്ലാം ലെമനായിട്ട് എല്ലാം ഗാർണിഷ് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ സ്പെഷ്യൽ ആണ് നന്നാരി സർവത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എന്റെ ചെറുപ്പത്തില് എനിക്ക് തോന്നുന്നത് ചെറുപ്പം എന്ന് പറഞ്ഞാൽ 10th class തോറ്റപ്പോഴേക്കും ആ തോറ്റപ്പോ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു 10 കച്ചവടമാണ് ഇപ്പോഴാ പിന്നെങ്കിൽ ഞാനൊരു ചെറിയ ഭാഗം ഒരു ഏകദേശം 50 square feet അതിൽ എനിക്ക് വേണം ഫ്രൂട്ട്സ് സർവത്ത് അപ്പൊ ഈ സർവത്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ അന്ന് പഠിച്ചത് അന്ന് ഞാൻ എന്ത് ചെയ്യും നന്നാരി സർവത്ത് കിട്ടണം അപ്പൊ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് കോഴിമുട്ട അപ്പൊ നന്നാരി അതുപോലെ തന്നെ മത്സ്യ കെട്ടിടക്കി ആ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പൊ അന്ന് ആ ഉണ്ടാക്കിയത് വെച്ചത് നമ്മളോട് ഷെയർ ചെയ്യണം വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നാരി സർവത്ത് ഉണ്ടാക്കിയിട്ട് അതിപ്പോ 1989 അത് കഴിഞ്ഞ് എന്ത് ചെയ്തു തോറ്റിട്ട് വീണ്ടും പഠിച്ചു പാസ്സായി കേട്ടോ എന്നാലും ഞാൻ തോറ്റ സമയത്ത് അതാണ് ഇത് എന്താന്ന് വെച്ചാല് നമുക്ക് പറയാൻ പറ്റുന്ന ജീവിതത്തിലുണ്ടല്ലോ എല്ലാരും വന്നിട്ട് ഇപ്പൊ ഗോൾഡൻ സ്പൂണായിട്ട് ജനിക്കണം എന്നില്ല നമ്മൾ പല രീതിക്ക് സ്ട്രഗിൾ ചെയ്യണം സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇത് എന്താ പറയാ ഇന്റർവ്യൂല് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അദ്ദേഹം എന്നോട് ആൻസർ പറയും പക്ഷെ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അപ്പൊ നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്താലേ നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഹാർഡ് വർക്ക് മെൻസ് അപ്പാരൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അവധി ഇർഫാൻ പത്താനും യൂസുഫ് പത്താനും ആയിട്ട് ആണ് വന്നിട്ട് അത് ഇനാഗുറേറ്റ് ചെയ്തത്
അത് നമ്മുടെ നാട്ടില് അറിയപ്പെടുന്ന ഒരു ഷോപ്പായിട്ട് മാറുകയും ചെയ്യും. ഈ ഇവരായിട്ടൊക്കെയുള്ള ബന്ധം കുറെ സ്ഥലങ്ങളിലാണ്. നമ്മള് ബ്രാൻഡ് ഏകദേശം അഡ്രസ് 15 രാജ്യത്തോളം ഉണ്ട്. ഔട്ട്ലെറ്റ് മാത്രം 7 രാജ്യത്തുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് പറഞ്ഞത് യുകെയിലെ സ്റ്റാർട്ട്, കാരണം ഇത്ര മെൻസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യപ്പോഴും യൂറോപ്പിലെ നടക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് നാട്ടിലായാലും അതിന്റെ ആ ഇന്റർനാഷണൽ ആ ഒരു ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഇമ്രാനാഷ്മി വരെ കടവും കിടക്കുന്നത് ഇമ്രാനാഷ്മി, യൂസഫ് പട്ടാൻ, ഇഫ് പട്ടാൻ, ഒന്ന് സുനിൽ ഷെട്ടി, അങ്ങനത്തെ ഒക്കെ ഹോളിവുഡ് കാരണം ഞാൻ കാണാൻ നിങ്ങൾ ലൈവിലെല്ലാം പോയിട്ട് പാട്ട് പാടുന്നു എല്ലാരും കൊണ്ട് നിങ്ങളെടുത്ത് വരുന്ന ആരെ കൊണ്ടും പാട്ട് പാടിപ്പിക്കുന്ന ഒരു ഇതെല്ലാം അതൊക്കെ എങ്ങനെയാണ്? ഇതിലൊക്കെ ഇവിടെ സമയം കണ്ടെത്തുന്നത് കാരണം വെച്ചാല് എനിക്കറിയാൻ പറ്റും ഒരു കമ്പനിയുടെ MD ആയിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ അതും നോക്കണം, അതുപോലെ തന്നെ ഇത്ര സമയം എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് എല്ലാവരും. ഞാൻ പലപ്പോഴും ഒരു പണി ചെക്കം പറയുന്ന ഞാൻ തിരക്കാണ്, പണി കൂടിയോട് പറഞ്ഞ് ഞാൻ തിരക്കാം. അപ്പൊ ഒരു മനുഷ്യന്റെ സമയം ജീവിച്ചിരിക്കുന്നു കഴിഞ്ഞാൽ ആവറേജ് 60-70 ഈ ജീവിതത്തിൽ ഫുള്ള് കട്ടോൺ ചെയ്ത് നമ്മൾ സമയം കളയണം, അല്ലെങ്കിൽ പുതിയ ആള് പുതിയ ഫുള്ള് ടെൻഷൻ ഇല്ല. നമ്മൾ അതിന്റെ സമയം അതുപോലെ നമ്മൾ മാറ്റി വെക്കരുത്. വൈകുന്നേരം വരെ ബിസിനസ് ആണെങ്കിൽ വൈകുന്നേരത്തിന് ചാർജ് ചെയ്യാൻ എന്തും ഇന്ന് പാടും. ചിലപ്പോൾ ലൈവില് വരും, ചിലപ്പോൾ വീട്ടിലിരുന്ന് ബാക്കി സമയം ആഴ്ച 3 ദിവസം ഫുട്ബോൾ കളിക്കും, ആഴ്ച 2 ദിവസം ക്രിക്കറ്റ് കളിക്കും. ഇതൊക്കെ ഇല്ലാതെ പിന്നെ എന്ത് ലൈഫ്? നമ്മൾ അനാവശ്യമായിട്ടില്ല ചെയ്യും. നമുക്ക് ആരോഗ്യത്തിന് തോന്നുന്ന മനസ്സിന് സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തേ കിട്ടും. അത് ചെയ്യുമ്പോൾ എനിക്ക് വേറെ സാറ്റിസ്ഫൈഡ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ. ശരിക്കും ഞാൻ മിസ് ചെയ്യുന്ന യാത്രയാണ്, കാരണം ഞാൻ എല്ലാ വീക്കിലി 1 ടൈം ട്രാവൽ ചെയ്ത ഒരാളായിരുന്നു. കൊറോണ മനുഷ്യത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതാ കഴിയുന്നൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഏകദേശം 54 രാജ്യത്ത് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ പോയത് നമുക്ക് നാട്ടിൽ മാത്രം 38 ഔട്ട്ലെറ്റ് ഉണ്ട്, മൊത്തം നമുക്ക് 60 ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മുടെ ഡ്രസ്സിൽ. അപ്പൊ ഈ ഔട്ട്ലെറ്റുകളൊക്കെ നാട്ടിൽ പോയത് കാരണം എന്റെ ഫാമിലി ആയിട്ട് കാരണം തന്നെയാണ് നാട്ടിൽ പോയത്. കാരണം ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പുതിയ അറിവുകളും തരാം. എനിക്ക് കണ്ടതില് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന്, ഇങ്ങനെ കാണാൻ പറ്റുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെയധികം നന്ദി. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാനും പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എനിക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷം. എന്താ പറയാ, ഭയങ്കര എനർജി അങ്ങനെയൊക്കെ മറ്റേ അസറിന്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും അസറിന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അസറിനെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് വരുത്തി. കാര്യം അസറിന്റെ ഇഷ്ടം കൊണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളല്ലേ വിളിക്കുള്ളൂ. എന്തായാലും അസർ കീപ് ഇറ്റ് അപ്പ്, നിങ്ങളുടെ വീഡിയോ ഇനിയും തുടരണം. സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും എല്ലാവരും ചെയ്യാം. എന്റെ കൂടെ എന്റെ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.